എല്ലാവർക്കും എക്സലൻ്റ് എഡ്യൂക്കേഷൻ മീഡിയയിലേക്ക് സ്വാഗതം. ഇവിടെ ഇന്നത്തെ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ എല്ലാവരും കാണുക. ഓക്കെ, കണ്ടതിന് ശേഷം നിങ്ങളുടെ ഫ്രണ്ട്സിനേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് SSGD 50 days സ്റ്റഡി പ്ലാനാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് എല്ലാം നമ്മളിന്ന് പറയും. ഈ ഒരു വീഡിയോയിൽ കൂടെ നമ്മളെല്ലാവരും പറയും. ഓക്കെ, എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, ഈ 50 ദിവസം എങ്ങനെയാണ് പഠിപ്പിക്കുന്നത് ഉള്ള എല്ലാ വിശദമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, ശരി, അപ്പോൾ നമുക്ക് തുടങ്ങാം. നമുക്ക് അറിയാം ഏകദേശം 24,000 അല്ലെങ്കിൽ 25,000 വേക്കൻസിയാണ് ഇപ്പോൾ SSGD റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ വളരെ ശക്തമായിട്ടുള്ള രീതിയിലുള്ള ഒരു പഠിത്തം ആവശ്യമാണ്. ഓക്കെ, അതുകൊണ്ടാണ് ബാക്കി ഉള്ള എക്സാമിനെക്കാട്ടിലും നമ്മൾ ഇതിന് ഒരല്പം പ്രാധാന്യം കൊടുക്കുന്നത്. ഓക്കെ, ഇപ്പോൾ നമുക്കിവിടെ നമ്മൾ ഇത്രയും ടോപ്പിക്കുകളാണ് അല്ലെങ്കിൽ ഇത്രയും സെക്ഷൻസുകളാണ് നമ്മുടെ കോഴ്സിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, SSGD കോഴ്സിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് 1, 2, 3, 4, 5, 6, 7 സെക്ഷൻസ് ക്ലാസ്സുകളാണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, നമുക്കിപ്പോൾ ഓരോ ദിവസവും ഓരോ സെക്ഷൻസ് ക്ലാസ്സുകളും പിന്നീട് അതുമായി ബന്ധപ്പെട്ട സംശയങ്ങളും നിവാരണം ചെയ്യുന്ന അല്ലെങ്കിൽ സംശയ ഡൗട്ട്സ് ക്ലിയർ ചെയ്യുന്ന സെക്ഷൻസും ആയിരിക്കും നമുക്ക് കൂടുതലും ഉണ്ടായിരിക്കുക. ഓക്കെ, അവിടെ അപ്പോൾ നമുക്ക് ഒന്നാമത്തെ സെക്ഷൻ ട്രെൻഡിങ് ക്വസ്റ്റ്യൻ. ഓക്കെ, നിങ്ങൾക്കറിയാം, പലവരും കേട്ടിട്ടുണ്ട്, നമ്മളെ വീഡിയോസിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, പല വീഡിയോസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ട്രെൻഡിങ് ക്വസ്റ്റ്യൻ, അതായത് ഇപ്പോൾ നിലവിൽ റീസൻ്റായിട്ട്, അതായത് ഇന്നലെ ഒരു എക്സാം നടന്നു എങ്കിൽ ആ എക്സാമിൽ ഏത് രീതിക്കാണ് ക്വസ്റ്റ്യൻ വന്നത്, ഏതൊക്കെ ക്വസ്റ്റ്യൻ ഉണ്ട് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഓക്കെ, അതാണ് ട്രെൻഡിങ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത്. ഇനി അതുമായി ബന്ധപ്പെട്ട് ഇനി അടുത്ത് വരാൻ സാധ്യതയായിട്ടുള്ള ചോദ്യങ്ങൾ, അതാണ് ട്രെൻഡിങ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ട്രെൻഡിങ് ക്വസ്റ്റ്യൻസ് നമുക്ക് നമ്മൾ തന്നെ സെറ്റ് ചെയ്ത് തരുന്ന PDF ഉണ്ടായിരിക്കും, നമ്മൾ തന്നെ സെറ്റ് ചെയ്ത് തരുന്ന PDF ഉണ്ടായിരിക്കും. അതിനെ മലയാളത്തിൽ പറഞ്ഞു തരികയും ചെയ്യും, നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ അപ്പോൾ പഠിക്കാൻ എളുപ്പവുമായിരിക്കും. ഇതാണ് ട്രെൻഡിങ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്ന ആദ്യത്തെ സെക്ഷൻ. ഓക്കെ, ഇനി രണ്ടാമത്തെ സെക്ഷൻ എന്ന് പറയുന്നത് PQ, അറിയാം, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ. ഓക്കെ, അത് വലിയ വ്യത്യാസമൊന്നുമില്ല, പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്യുന്നു, അതിൻ്റെ ക്ലാസ്സും PDFഉം തരുന്നു. ഓക്കെ, ഇനി NCERT ടെക്സ്റ്റ് ബുക്കിൽ നിന്നും ചോദ്യങ്ങൾ, അതാണ് ഏറ്റവും ഹൈലൈറ്റ്. ഓക്കെ, നിങ്ങൾ വേറെ എവിടെ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ ഏത് ബുക്കിൽ നിന്നും കിട്ടുന്നതിനെക്കാട്ടിലും കൂടുതൽ കണ്ടൻറ്റുകൾ വരും എന്ന് ഷുവറുള്ള കണ്ടൻറ്റുകൾ മാത്രമാണ് നമ്മുടെ PDF മുഖേന നമ്മൾ തരുന്നത്. ഓക്കെ, ഇപ്പോൾ ക്ലാസ്സിലുള്ളവർക്കറിയാം, നമുക്കിപ്പോൾ കുറേ ക്വസ്റ്റ്യൻസ് നമ്മൾ നൽകുന്നുണ്ട്, NCERTയുടെയൊക്കെ കുറേ ക്വസ്റ്റ്യൻസ് നമ്മൾ നൽകുന്നുണ്ട്. ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് നടക്കുന്ന ക്വസ്റ്റ്യൻസും ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, തരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ NCERT ക്വസ്റ്റ്യൻസും നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻസ്, മാത്സിൽ നിന്നും ഇംഗ്ലീഷിൽ നിന്നും GKയിൽ നിന്നുമൊക്കെ IT നിന്നുമൊക്കെ റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻസ് ഒരുപാട് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ അതും നമ്മൾ എന്ത് ചെയ്യുന്നു, പഠിക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ 3-4 കാര്യങ്ങളാണ് പറഞ്ഞത്. ഇനി 200-ൽ പരം മോഡൽ എക്സാംസ് ഉണ്ടായിരിക്കും. ഓക്കെ, 200-ൽ പരം മോഡൽ എക്സാംസ് ഉണ്ടായിരിക്കും. നിങ്ങൾ ഈ 50 ദിവസം കൊണ്ട് നിങ്ങൾ ഏകദേശം 200-ൽ പരം മോഡൽ എക്സാംസ് ചെയ്യും. ഓക്കെ, ഈ മോഡൽ എക്സാംസ് എന്ന് പറയുമ്പോൾ എല്ലാ എക്സാംസും കൂടെ കൂട്ടിയാണ് നമ്മൾ പറയുന്നത്. അതായത് നമുക്ക് ഡെയിലി എക്സാം ഉണ്ടായിരിക്കും, ക്ലാസ് തുടങ്ങി പിറ്റേ ദിവസം തൊട്ട് എക്സാംസ് ആരംഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഡെയിലി എക്സാംസ് ഉണ്ടായിരിക്കും, അതിലോടൊപ്പം തന്നെ വീക്കിലി എക്സാംസ് ഉണ്ടായിരിക്കും. ഒരാഴ്ച പഠിപ്പിക്കുന്നത് ആ ആഴ്ചയുടെ അവസാനം നമ്മൾ എന്ത് ചെയ്യുന്നു, എക്സാം നടത്തുന്നു. ഓക്കെ, അതാണ് വീക്കിലി എക്സാം. പിന്നെ അത് കഴിഞ്ഞ് മന്ത്ലി എക്സാം ഉണ്ട്. മന്ത്ലി എക്സാം എന്ന് പറയുമ്പോൾ അതൊരു വലിയ പരീക്ഷയായിരിക്കും, ഓൺലൈൻ എക്സാം ആയിരിക്കും. ഓക്കെ, നമ്മളുടേതായിട്ടുള്ള രീതിയിലുള്ള ഓൺലൈൻ എക്സാം ആയിരിക്കും. അപ്പോൾ അതിന് നമ്മളൊരു പർട്ടിക്കുലർ ടൈം വയ്ക്കും, അതിനകത്ത് എക്സാം അറ്റൻഡ് ചെയ്യുക. ഓക്കെ, ഒരു മാസം നമ്മൾ പഠിച്ച കാര്യങ്ങളെല്ലാം ആ ഒരു എക്സാമിനകത്ത് ഉണ്ടായിരിക്കും. ഓക്കെ, അതിൽ ടോപ്പ് വരുന്ന, ടോപ്പ് റാങ്ക് വാങ്ങിക്കുന്ന 2 പേർക്ക് ചെറിയ സമ്മാനവും ഉണ്ടായിരിക്കും. ഓക്കെ, ഓക്കെ, അപ്പോൾ ഇതെല്ലാം നമ്മുടെ പെയ്ഡ് ക്ലാസ്സിൻ്റെ കാര്യമാണ് നമ്മൾ പറയുന്നത്. ഓക്കെ,
ശരി. അപ്പോൾ ഇനി റാങ്ക് ലിസ്റ്റ്, അതായത് നമ്മളിപ്പോൾ ഈ മന്ത്ലി എക്സാം വീക്കിലി എക്സാം എന്നൊക്കെ പറയുന്നുണ്ട്. എക്സാം കഴിയുമ്പോൾ നമുക്കിപ്പോൾ ക്ലാസ്സിൽ ഇപ്പോൾ അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി എത്ര പേര് ക്ലാസ്സിൽ പങ്കെടുക്കുമെന്നറിയത്തില്ല. ചിലപ്പോൾ അഞ്ചായിരിക്കും, ചിലപ്പോൾ ആറ് പേരായിരിക്കും, അല്ലെങ്കിൽ പത്തായിരിക്കും, ഇരുപതായിരിക്കും. ഓക്കെ, എത്ര പേരും ആയിക്കോട്ടെ, നമ്മൾ ഉള്ളവർ വെച്ചിട്ട് നമ്മൾ മാർക്ക് അടിസ്ഥാനത്തിൽ റാങ്ക് ലിസ്റ്റ് ഇടും. അത് അതിൻ്റെ റിസൾട്ട് നമ്മൾ യൂട്യൂബിൽ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ ശരി. ഇനി അടുത്ത് നമുക്ക് ഉള്ളത് ക്ലാസ് ഇംഗ്ലീഷിലും മലയാളത്തിലും ഉണ്ടായിരിക്കും. ഓക്കെ, എല്ലാവർക്കും ഇംഗ്ലീഷ് വലിയ പിടി കിട്ടണമെന്നില്ല, അതുകൊണ്ട് നമ്മൾ മലയാളത്തിലും ഇംഗ്ലീഷിലുമായിരിക്കും ക്ലാസ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു കാര്യം, ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഡൽഹി സുൽത്താനേറ്റ് ഡൽഹി സുൽത്താനേറ്റിനെ കുറിച്ചിട്ട് ഇംഗ്ലീഷിലാണ് നമുക്ക് പഠിക്കേണ്ടത്. ഓക്കെ, നമ്മൾ അതിൻ്റെ മലയാളത്തിലും പറഞ്ഞു തരുന്നുണ്ട്, അതിൻ്റെ ഇംഗ്ലീഷും പറഞ്ഞു തരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ആ ഒരു ക്ലാസ് പോകുന്നത്. ഓക്കെ, പിന്നെ ഇനി നമുക്ക് ക്ലാസ് ആരംഭിക്കുന്നത് നവംബർ 10-നാണ്. ക്ലാസ് ആരംഭിക്കുന്നത് നവംബർ 10-നാണ്. പിന്നെ നവംബർ 3-ാം തീയതിയെ നമ്മൾ അഡ്മിഷൻ ക്ലോസ് ചെയ്യുന്നു. നവംബർ 3-ന് നമ്മൾ അഡ്മിഷൻ ക്ലോസ് ചെയ്യുന്നു. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് നിങ്ങൾ വിചാരിക്കുന്ന പോലത്തെ ഒരു ഒരു എന്താ പറയുക, ഒരു ചെറിയൊരു ക്ലാസ് അല്ല ഇത്. അത്യാവശ്യം കുറച്ച് പേര് ഇതിൻ്റെ പിറകെ നിന്ന് എഫേർട്ട് എടുത്ത് ചെയ്യുന്ന ഒരു വലിയൊരു ക്ലാസ്സാണ്. ഓക്കെ, പഠിപ്പിക്കുന്നത് ഞാനായിരിക്കും, പക്ഷേ അതിൻ്റെ പുറകെ നിൽക്കുന്ന ആൾക്കാർ ഒരു വലിയ ടീം തന്നെ ഇതിൻ്റെ പുറകെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് സംശയം തോന്നും, ഇതിന് മാത്രം എന്താണെന്നൊക്കെ സംശയം തോന്നും. ഓക്കെ, അപ്പോൾ ഞാനൊരു കാര്യം ചോദിക്കുന്നു, നിങ്ങളിപ്പോൾ ഒരു ക്ലാസ് എടുക്കുന്നു, നിങ്ങളിപ്പോൾ ഒരു ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്നു, ഒരു ഓൺലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്നു. അവർ കൃത്യമായിട്ട് ക്ലാസ് തരുന്നു, കൃത്യമായിട്ട് പരീക്ഷ തരുന്നു, ക്ലാസ്സും പരീക്ഷയും തന്നിട്ട് അവരുടെ ജോലി ക്ലിയർ ചെയ്തിട്ട് അവർ പോകുന്നു. നിങ്ങൾ പഠിക്കുന്നുണ്ടോ പഠിക്കുന്നില്ലേ ഒന്നും അവർക്ക് അറിയേണ്ട ആവശ്യമില്ല. നിങ്ങൾ എക്സാം എഴുതുന്നുണ്ടോ എഴുതുന്നില്ലേ അവർക്കറിയേണ്ട ആവശ്യമില്ല. ഇവിടെ പക്ഷേ അങ്ങനെയല്ല, നമ്മൾ നിങ്ങളെ കൂടെ തന്നെ ഉണ്ടായിരിക്കും. എക്സാം എഴുതിയില്ലെങ്കിൽ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, വിളിച്ച് ചോദിക്കുന്നു, എന്തുകൊണ്ട് എക്സാം എഴുതിയില്ല. പിന്നെ അതുപോലെ തന്നെ മാർക്ക് കുറയുന്നു എങ്കിൽ നിങ്ങൾക്ക് എവിടെയാണ് മാർക്ക് കുറയുന്നത് ആ ഒരു പോർഷൻ നിങ്ങൾക്ക് കൂടുതൽ നമ്മൾ എന്ത് ചെയ്യുന്നു, തരുന്നു. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു വ്യക്തിപരമായിട്ടുള്ള രീതിയിലും നമ്മുടെ ക്ലാസ് പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഏറ്റവും പ്രധാനം റിസൾട്ടാണ്, അതുകൊണ്ടാണ് ഇത്രയും എഫേർട്ട് എടുത്ത് ഈ ക്ലാസ്സുകൾ ചെയ്യുന്നത്. ഓക്കെ, നമുക്കിപ്പോൾ ഇതൊരു സൗജന്യ ഗ്രൂപ്പായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഒരു സൗജന്യ ക്ലാസ് ആയിരുന്നെങ്കിൽ നമുക്ക് ഇത്രയും എഫേർട്ട് എടുത്ത് ചെയ്യാൻ സാധിക്കത്തില്ല. ഓക്കെ, സൗജന്യ ഗ്രൂപ്പാകുമ്പോൾ ഒരുപാട് കുട്ടികൾ കാണും, അല്ലെങ്കിൽ ഒരുപാട് ഉദ്യോഗാർത്ഥികൾ കാണും. അപ്പോൾ നമുക്ക് എല്ലാവരെയും കൂടെ ഇങ്ങനെ കൊണ്ടുപോകാൻ സാധിക്കത്തില്ല. അതുകൊണ്ടാണ് നമ്മളൊരു പെയ്ഡ് കോഴ്സ് എന്ന രീതിയിൽ കാര്യങ്ങൾ മാറ്റിയത്. അതാകുമ്പോൾ കുറച്ച് ആൾക്കാരെ ഉണ്ടായിരിക്കത്തുള്ളൂ, ഒരു കൂടിപ്പോയാൽ ഒരു 20-ന് താഴെ ആൾക്കാർ മാത്രമേ ഉണ്ടായിരിക്കത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മളുടെ കയ്യിലോട്ട് വരുന്നവർ ഉറപ്പായിട്ടും നിങ്ങൾ ഫിസിക്കലും കൂടെ കിട്ടുമെങ്കിൽ, നിങ്ങൾക്ക് ഫിസിക്കലി നിങ്ങൾ പാസ്സാവുമെങ്കിൽ നിങ്ങൾ യൂണിഫോം തച്ച് വെച്ചോ, ഇപ്പോഴേ ഞാൻ ഗ്യാരണ്ടി പറയുന്നു. ഓക്കെ, അതായത് എക്സാം നമ്മളേറ്റു, റിട്ടേൺ എക്സാം നമ്മളേറ്റു, ഫിസിക്കലും നിങ്ങൾ നോക്കിക്കോണം, ഫിസിക്കലും മെഡിക്കലും നിങ്ങൾ നോക്കിക്കോണം. ഓക്കെ, റിട്ടേൺ എക്സാം നമ്മളേറ്റു. ഓക്കെ, റിട്ടേൺ എക്സാം ഒന്നും കൂടെ നമ്മൾ ഏറ്റു, മെഡിക്കലും ഫിസിക്കലും നിങ്ങൾ നോക്കിക്കോണം. ഓക്കെ, ബാക്കി എല്ലാം അതിൻ്റേതായിട്ടുള്ള വഴിക്ക് നടക്കും. ഓക്കെ, എന്തായിരുന്നാലും ഞാൻ ഉറപ്പ് തരുന്നു, നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്ത ഒരാൾ പോലും, എക്സാം എഴുതുന്ന ഒരാൾ പോലും ലിസ്റ്റിൽ വരാതെ പോകത്തില്ല. ഓക്കെ, നമ്മളെല്ലാവരെയും നിർബന്ധമായിട്ടും അടികൊടുത്തിട്ടെങ്കിലും എന്ത് ചെയ്യുന്നു, തല്ലിപ്പഴിപ്പിച്ചിട്ടെങ്കിലും എന്ത് ചെയ്യുന്നു, ലിസ്റ്റിനകത്ത് വരുത്തുന്നു. ഓക്കെ, നമുക്കൊരു റെക്കോർഡ് ബ്രേക്ക് ചെയ്യാനാണ് ഇങ്ങനെയും നമ്മൾ കഷ്ടപ്പെടുന്നത്. ഓക്കെ, നമ്മുടെ കയ്യിൽ കിട്ടിയ എല്ലാവരും ലിസ്റ്റിൽ വരണം എന്നുള്ളൊരു റെക്കോർഡ് നമുക്ക് സൃഷ്ടിക്കണം. ഓക്കെ, ഇതുവരെയും ഒരു സ്ഥാപനവും അങ്ങനെ നടത്തിയിട്ടില്ല, അല്ലെങ്കിൽ ചെയ്തിട്ടില്ല. നമുക്ക് ആ ഒരു റിസൾട്ട് ഉണ്ടാക്കണം. ഓക്കെ, അപ്പോൾ നമുക്കിതാകുമ്പോൾ വളരെ പെട്ടെന്ന് റിസൾട്ട് വരും. ഓക്കെ, IRB ഇനിയിപ്പോൾ അടുത്ത് വരുന്നുണ്ട്, അത് നമുക്ക് നല്ല വലിയൊരു റിസൾട്ടായിരിക്കും. അതുപോലെ തന്നെ ഇത് അതിനെക്കാട്ടിനും വലിയൊരു റിസൾട്ടാക്കാനാണ് നമ്മുടെ ശ്രമം. ഓക്കെ, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക്
ഉപകാരപ്പെടുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ അഡ്മിഷൻ എടുക്കുക. അഡ്മിഷൻ എടുക്കേണ്ട ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, ഈ ബോർഡിലും കൊടുത്തിട്ടുണ്ട്. ഇതെൻ്റെ കോൺടാക്റ്റ് നമ്പറാണ് ആദ്യം കൊടുത്തിരിക്കുന്നത്, ഇത് വാട്സപ്പ് നമ്പറാണ്. വിളിക്കുന്നവർ ആദ്യത്തെ നമ്പറിൽ വിളിക്കുക, രണ്ടാമത്തെ വിളിക്കരുത്, കിട്ടത്തില്ല. ഇത് വാട്സപ്പ് നമ്പറാണ്. ഓക്കെ, അപ്പോൾ ഈ നമ്പറിലേക്ക് നിങ്ങൾ ഫീസായിട്ടുള്ള 450 രൂപ യു പി ഐ ഡി ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഗൂഗിൾ പേ ഉപയോഗിച്ചോ പേ ചെയ്യുക. ഓക്കെ, പേ ചെയ്യുക. പേ ചെയ്തിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് ഈ നമ്പറിൽ, രണ്ടാമത്തെ നമ്പറായിട്ടുള്ള 8281736755 എന്ന് പറയുന്ന നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്യുക. ഓക്കെ, ഞാൻ ഉറപ്പ് വരുന്നു 450 രൂപ കൊടുത്ത് നിങ്ങൾ പഠിക്കാൻ വരുന്നു, ഏകദേശം 4500 രൂപയുടെ അല്ലെങ്കിൽ അതിന് മുകളിലായിട്ടുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഗ്യാരൻറ്റീഡായിട്ട് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, ഇത് ഞാൻ വെറും വാക്കല്ല പറയുന്നത്, നിങ്ങൾക്ക് അനുഭവമുള്ള ആൾക്കാരും നമ്മുടെ ഗ്രൂപ്പിനകത്തുണ്ട്, അല്ലെങ്കിൽ നമ്മളെ യൂട്യൂബിലെ സബ്സ്ക്രൈബേഴ്സും ഉണ്ട്. ഓക്കെ, അപ്പോൾ വരുന്ന പരീക്ഷ ഇപ്പോൾ ഒരു മലവെള്ളം പോലെ കേന്ദ്ര സർക്കാരിൻ്റെ പരീക്ഷകൾ വന്നുകൊണ്ടിരിക്കുകയാണ്, മലവെള്ളം പോലെ. ഓക്കെ, അപ്പോൾ ഈ പരീക്ഷയ്ക്ക് നമ്മൾ ഫോക്കസ് ചെയ്യുമ്പോൾ ഈ പരീക്ഷയും കിട്ടും, അടുത്ത് വരുന്ന പരീക്ഷയും നമുക്ക് ജോലി കിട്ടും. പിന്നെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആയിരിക്കും, ഏത് ജോലിക്ക് പോകണമെന്നുള്ള കൺഫ്യൂഷൻ ആയിരിക്കും. ഓക്കെ, അപ്പോൾ മാക്സിമം നിങ്ങൾ എഫേർട്ട് എടുത്ത് പഠിക്കുക, കൂടെ നമ്മളുണ്ടായിരിക്കും. എന്തിനും ഏതിനും പഠിക്കുന്ന കാര്യത്തിന് നമ്മൾ കൂടെ തന്നെ ഉണ്ടായിരിക്കും. പിന്നെ ഒരു കുറേ ആൾക്കാർ ചോദിക്കുന്നു, ആർ പി എഫിൻ്റെ ക്ലാസ് എന്നുണ്ടാവും എന്ന് ചോദിക്കുന്നുണ്ട്. നമ്മൾ ആർ പി എഫിന് പെയ്ഡ് ക്ലാസ് ഇല്ല. ആർ പി എഫിൻ്റെ നോട്ടിഫിക്കേഷൻ ആദ്യം വരട്ടെ, നോട്ടിഫിക്കേഷൻ അടുത്ത മാസമോ അല്ലെങ്കിൽ ജനുവരിയിലോ നോട്ടിഫിക്കേഷൻ ഉണ്ടാകും. നോട്ടിഫിക്കേഷൻ വന്നിട്ട് നമുക്ക് പതുക്കെ ക്ലാസ് തുടങ്ങാം. അതിന് ഇപ്പോഴേ പഠിച്ച് തുടങ്ങേണ്ട ആവശ്യമില്ല. ആദ്യമേ നിങ്ങൾ ജി ഡി കോൺസ്റ്റബിളിന് കോൺസെൻട്രേറ്റ് ചെയ്യുക. ഇത്ര പാടില്ല നമ്മുടെ റെയിൽവേ. നമുക്ക് ഐ ആർ ബി ക്രാക്ക് ചെയ്തതുപോലെ നമുക്ക് കുറച്ചുകൂടെയൊക്കെ ബെറ്റർ ആയിട്ടുള്ള രീതിയിൽ അതും ക്രാക്ക് ചെയ്ത് എടുക്കാൻ സാധിക്കും. ഓക്കെ, എന്തായിരുന്നാലും ആർ പി എഫിൻ്റെ പിള്ളേർ പേടിക്കേണ്ട, നമുക്ക് ക്ലാസ് യൂട്യൂബിൽ സൗജന്യമായിട്ട് തന്നെ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ എസ് എസ് സി ജി ഡി കോൺസ്റ്റബിൾ നമുക്ക് ഇതിപ്പോൾ നല്ലൊരു റിസൾട്ട് ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മളിപ്പോൾ ഇതൊരു പെയ്ഡ് ഗ്രൂപ്പായിട്ട് മാറ്റിയത്, അല്ലെങ്കിൽ ഒരു പെയ്ഡ് ക്ലാസ്സായിട്ട് മാറ്റിയത്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുമ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ.